കോട്ടയം ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാൻഡ എന്ന ഇനത്തിൽപ്പെട്ട ഓർക്കിഡിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ കെയറിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ ആണ് കാണുന്നത്. നമുക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ വാൻഡയുടെ ഫ്ലവറിങ് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ. അതുപോലെ തന്നെ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അതിൻ്റെ റൂട്ട്, അതിൻ്റെ റൂട്ടെല്ലാം അന്തരീക്ഷത്തിലോട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന പോലെയാണ് കിടക്കുന്നത്. വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വാൻഡയുടെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സാണ്. വാൻഡ നമ്മൾ വീടുകളിൽ കൊണ്ട് പോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നവർക്ക് ഒരു കാരണവശാലും വാൻഡ കൊണ്ടുപോയി നമ്മൾ പോട്ട് ചെയ്യാൻ ശ്രമിക്കില്ല. കാരണം വാൻഡ ഫ്ലവർ ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു 22-30 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ളവർക്ക് മാത്രമാണ് വാൻഡയുടെ ഫ്ലവറിങ് പ്രോപ്പറായിട്ട് നടക്കത്തുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളെവിടെയാണോ ചെടി നമ്മൾ തൂക്കിയിടാൻ എന്ന് പറഞ്ഞാൽ ഇതിനൊരു ക്ലിപ്പ് തന്നെ വരുന്നുണ്ട്. അത് തൂക്കിയിടാൻ നമ്മൾ എവിടെയാണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഏകദേശം അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാവുന്ന പോലെയാണ് ഒരു 30% to 50% വരെയുള്ള ഒരു ഷെയ്ഡ് വാൻഡയ്ക്ക് നിർബന്ധമാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്ന വാൻഡയുടെ വളപ്രയോഗത്തിലോട്ടാണ് കിടക്കുന്നത്. വാൻഡയുടെ വളപ്രയോഗത്തിൽ മെയിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മിറാക്കിൾ 20 എന്ന് പറഞ്ഞ ഒരു മെഡിസിനാണ്. മിറാക്കിൾ 20 NPK തന്നെയാണ്. NPKയുടെ 13-27 എന്ന കോമ്പിനേഷനാണ് മിറാക്കിൾ 20. മിറാക്കിൾ 20 നമ്മൾ അടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേരുകളിലൊടിക്കുക, അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഇലകളിലൊടിക്കുക. ഒരു വർണ്ണത്തിലും കൂമ്പെ വളം വീഴാത്ത പോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കൂമ്പെ വളം വീണു പോയാൽ അതിൻ്റെ പുതിയ കൂമ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചീച്ചിലിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളം അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലീഫുകളിലും അതിൻ്റെ വേരുകളിലും മാത്രം വളമടിക്കുക ശ്രദ്ധിക്കുക. ഓക്കെ, വാൻഡയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ഇടുക. അടുത്ത ലക്കം ഞങ്ങൾ അത് ബേസ് ചെയ്തിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.